ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അന്വേഷിക്കുന്നത് ഇനി മുതൽ CBI ആണ്. വിജിലൻസ് ആണ് ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. CBI ഇനി അന്വേഷിക്കാൻ പോകുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ പെടുമോ എന്നുള്ളതാണ്. അവർ ഈ CBI അന്വേഷണ പരിധിയിൽ പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അനിലക്കരെ MLA പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു CBI അന്വേഷണം ഏറ്റെടുത്തത്. CBI ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അടക്കമുള്ളവർ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് സൂചന. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിലാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. സർക്കാരാണ് കരാറിലെ രണ്ടാം കക്ഷി. ആദ്യം ധാരണാപത്രം ഒപ്പുവെച്ചത് ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലാണ്. പിന്നീടാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് നീങ്ങിയത്. നേരിട്ട് വിദേശ ഫണ്ട് സ്വീകരിച്ചില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം നിലനിൽക്കുമോ എന്നും സംശയമാണ്. മൂന്നാമത്തെ പ്രതികളുടെ പട്ടികയിലാണ് ലൈഫ് മിഷന്റെ അൺനോൺ ഒഫീഷ്യൽസ് എന്ന് ചേർത്തിരിക്കുന്നത്. അൺനോൺ ഒഫീഷ്യൽസ് എന്നത് ലൈഫ് മിഷന്റെ ഏറ്റവും സുപ്രധാനമായ ചുമതല വഹിക്കുന്നവരും നേരിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ളവരുമാണ്. ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പേരും, മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അടക്കം, CBI അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നുള്ള സൂചനകൾ ഇതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലെ കോഴ ഇടപാട് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം സെക്രട്ടേറിയറ്റ് നടത്തിയ പരിശോധനയിൽ വടക്കാഞ്ചേരിയിലെ വിവാദ ഫ്ളാറ്റിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസിലായിരുന്നു പരിശോധന. അന്വേഷണ സംഘത്തിലെ CAയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെക്രട്ടേറിയറ്റിലെത്തിയത്. അഴിമതിയുണ്ടോ എന്നറിയാൻ പ്രാഥമിക പരിശോധന നടത്താനാണ് വിജിലൻസിന് സർക്കാർ നൽകിയ നിർദ്ദേശം. രേഖകൾ പരിശോധിച്ച് ഇക്കാര്യം കണ്ടെത്തണമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. വിജിലൻസ് ഈസ്റ്റേൺ റേഞ്ച് SP VG വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ 4 കോടിയുടെ കോഴ ഇടപാട് നടന്നതടക്കമുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി വിജിലൻസിന് അനുമതി നൽകിയിരുന്നു. ലൈഫ് കോഴയിൽ CBI കേസെടുത്തതിന് പിന്നാലെ വിജിലൻസ് ഫയലുകൾ പിടിച്ചെടുത്തത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് CBI ഏറ്റെടുത്തിട്ടും കേസ് രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാത്ത പശ്ചാത്തലത്തിലാണ് വിജിലൻസ് നടപടിയും സംശയത്തിൻ്റെ നിലയിലായിരിക്കുന്നത്. CBI അന്വേഷണം മുന്നിൽ കണ്ടാണ് വിജിലൻസ് ലൈഫ് മിഷനിലെ ഫയലുകൾ കടത്തിയതെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആരോപണം. ദുരൂഹ സാഹചര്യത്തിലാണ് ഫയലുകൾ കടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് വിജിലൻസ് ലൈഫ് മിഷൻ ക്രമക്കേടിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രി വരുമെന്നതും KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ലൈഫ് മിഷന്റെ ക്രമക്കേട് CBI അന്വേഷിക്കുന്നത് CPMന് എന്താണ് വെപ്രാളമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചോദിച്ചു. ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് CPM ഇത്രമാത്രം വെപ്രാളം കാണിക്കുന്നത് CBI വരുന്നതിൽ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. ഏതായാലും CBI അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയും മറ്റ് തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അടക്കമുള്ളവർ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അത്തരമൊരു അന്വേഷണമാണ് CBI ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു.